അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് നടന്ന പോഷണ ദ്വൈവാരാഘോഷത്തിന്റെ സമാപനം കായംകുളത്ത് നടത്തി. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ എൽ ഷീബ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9 മുതൽ നടന്നു വന്ന പോഷണ ദ്വൈവാര ആഘോഷത്തിന്റെ സമാപനമാണ് കായംകുളം ടൗൺ ഹാളിൽ നടത്തിയത്. സമാപന ചടങ്ങുകളുടെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ എൽ ഷീബ നിർവഹിച്ചു. ഇവരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വന്നു. അങ്ങോളം ഇങ്ങോളം ഈ 50 വർഷ കാലയളവിലും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതൊക്കെ ഏകദേശം ഏറ്റവും ഭംഗിയായി നമുക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞു. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ മാതൃമരണനിരക്കിലും ശിശുമരണനിരക്കിലും ഒക്കെ ആ ഒരു കുറവ് എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് നമ്മുടെ കേരള മാതൃക നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും കാലഘട്ടങ്ങളുടെ ആവശ്യകതയുണ്ട്. നമുക്കറിയാം ഇന്നത്തെ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ ഒരുപാട് വ്യത്യാസമുണ്ടായിട്ടുണ്ട്. ജില്ലാതല ICDSL പ്രോഗ്രാം ഓഫീസർ ജെ മായാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. റഫറൽ സർവീസ്, ആരോഗ്യ, പോഷണ, വിദ്യാഭ്യാസം, ഈ 5 സർവീസ് നടത്തിയതിന് ശേഷമാണ് നോൺ ഫോർമൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ വരുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പോഷണ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നടത്തി വരുന്നുണ്ടെങ്കിൽ പോലും ഈ 1975 പോഷണ സ്റ്റാറ്റസിൽ നിന്നും ആ നിലവാരത്തിൽ നിന്നും വളരെയധികം മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് നമ്മളുടെ കുഞ്ഞുങ്ങൾ എത്തിച്ചേർന്നു. എങ്കിലും മറ്റൊരു പ്രശ്നം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അതെന്താണ്? സ്ത്രീകളിലും കൗമാരക്കാരിലും ഉള്ള വിളർച്ച രോഗം അല്ലെ, അനീമിയ. അഡീഷണൽ ശിശു വികസന ഓഫീസർ ജിജി ജോൺ, ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ സൗമ്യ ആർ, നാഷണൽ ന്യൂട്രിമിഷൻ മിഷൻ ജില്ലാ കോർഡിനേറ്റർ മനു എം, മുതുകുളം ശിശു വികസന പദ്ധതി ഓഫീസർ ലക്ഷ്മി എൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം.